2020-ലെ US എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാണ് ഈ കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ട്രിക്ക് എങ്ങനെയാണെന്ന് നോക്കാം, എങ്ങനെയാണ് എളുപ്പത്തിൽ ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുന്നത് നോക്കാം. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി ഒന്നുമില്ല, ഒരു 5 റേസ് ടു 5 കോമൺ ആയിട്ട് എടുക്കുന്നു. എന്തെടുക്കുന്നത്? കോമൺ ആയിട്ട്. ഇവിടെ കുറേ 5 റേസ് ടു 5 ഇല്ലേ, അതിന് ഒരു 5 റേസ് ടു 5 പുറത്തെടുത്താൽ ബാക്കി അകത്ത് ഇവിടെ 5 റേസ് ടു 5 എടുത്തു കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട്? 1 പ്ലസ് ഇവിടെ എന്തുണ്ട്? 1 പ്ലസ് ഇവിടെ എന്തുണ്ട്? ബാക്കി 1 പ്ലസ് 1 പ്ലസ് 1. ഇങ്ങനെ എഴുതി നിങ്ങൾക്ക് മനസ്സിലാവില്ലായിരിക്കും, ഉറപ്പാണ്, നിങ്ങൾക്കൊന്നും മനസ്സിലാവാൻ ചാൻസ് ഇല്ല. ബാക്കി ഈ ബഞ്ച് ഇതാ താഴെ എഴുതി. നിങ്ങൾ ഇനി ഇത് തിരിച്ച് ഗുണിച്ച് നോക്കിയാണ്, 5 റേസ് ടു 5 ഒന്നുമായിട്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും? 5 റേസ് ടു 5 പ്ലസ് 5 റേസ് ടു 5 ഈ ഒന്നുമായിട്ട് ഗുണിച്ചാൽ ഇത് കിട്ടത്തില്ലയോ? അടുത്ത ഗുണിച്ചാൽ ഇത് തന്നെ. എന്ന് വെച്ചാൽ ഈ എഴുതിയേക്കുന്നത് തന്നെയല്ലയോ ഈ എഴുതിയേക്കുന്നത്? അതിലൊരു മാറ്റവും ഇല്ല കേട്ടോ. അപ്പോൾ ഇത് എളുപ്പമാർഗ്ഗം ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതുന്നത്. അപ്പോൾ ഇങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നോക്കി ഉത്തരം, 5 റേസ് ടു 5 ഇതിനെ എല്ലാം കൂടി ചേർത്ത് 1, 2, 3, 4, 5 എന്നങ്ങ് എഴുതിക്കൂടെ? ദ ഹോൾ ഡിവൈഡഡ് ബൈ 5 അല്ലയോ. ഇനി അടുത്ത സ്റ്റെപ്പ് നിങ്ങൾക്കറിയാം, ഈ 5 ഈ 5 വെട്ടിപ്പോവും, ഉത്തരം എന്ത് കിട്ടും? 5 റേസ് ടു 5 എന്ന് പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യമാണ് വരുന്നതെങ്കിൽ ഇത് ഈ സ്റ്റെപ്പിലൂടെ അങ്ങ് ചെയ്താൽ മതി, ഉത്തരം വളരെ പെട്ടെന്ന് കിട്ടും. അപ്പം മിക്കവാറുമുള്ള കൊച്ചുങ്ങളെ തെറ്റിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഇത്. അപ്പം ഇങ്ങനെ വന്നാൽ എങ്ങനെ കൂട്ടും? 3 റേസ് ടു 9 പ്ലസ് 3 റേസ് ടു 9 പ്ലസ് 3 റേസ് ടു 9 ഈസ്വൽ ടു 9 റേസ് ടു 10 ആണെങ്കിൽ എൻ എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇതിൻ്റെ ആൻസർ കിട്ടിയാലല്ലേ ഇതിന് ഈക്വലാക്കാൻ പറ്റൂ. ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുന്നത് നോക്കിയോ, ഇവിടെ 1, 2, 3 ഉണ്ട്. നോക്കാം, ഇങ്ങനെ തന്നെ എഴുതാം. 3 റേസ് ടു 9 പ്ലസ് 3 റേസ് ടു 9 പ്ലസ് 3 റേസ് ടു 9 ഈസ്വൽ ടു 9 റേസ് ടു 10. ചോദ്യം അതുപോലെ എഴുതി. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളൂ, ഇതൊക്കെ ഞാൻ വേറെ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്, കാണാത്തവർ പോയി നോക്കിയാൽ മതി. എൻ്റെ പല വീഡിയോസിലും ഈ ഉത്തരങ്ങളൊക്കെ ഉണ്ട്, നോക്കിയാൽ മതി. ഇവിടെ 3 3 റേസ് ടു 9 ഇല്ലയോ. അപ്പോൾ ഇത് കൂട്ടുന്നതിന് പകരമായിട്ട് നിങ്ങളിത് കൂട്ടാൻ നോക്കി കഴിഞ്ഞാൽ 3 റേസ് ടു 9 എടുക്കണം. എന്ന് വെച്ചാൽ 3 × 3 × 3 ഒക്കെ എടുത്തിട്ട് അതിൻ്റെ എല്ലാം കൂടെ കൂട്ടണം. അതൊന്നും അല്ല, എളുപ്പമാർഗ്ഗമുണ്ട്. ഇവിടെ 3 അടുത്തും 3 റേസ് ടു 9 ഉണ്ട്. ആ 3 അടുത്തുനിന്നും ഞാൻ 3 റേസ് ടു 9 കോമൺ ആയിട്ട് എടുക്കും. എന്തായിട്ട് എടുക്കും? കോമൺ ആയിട്ട് എടുക്കുന്നു വെച്ചാൽ ഇവിടുന്ന് 3 അടുത്തുനിന്നും ഞാൻ ഒരിടത്ത് എടുത്ത് വെച്ചു. അപ്പോൾ ബാക്കി ഇവിടുന്ന് അങ്ങ് 3 റേസ് ടു 9 എടുത്താൽ ബാക്കി ഒരു 1 വരും. പ്പ്ലസ് ഇവിടുന്ന് 3 റേസ് ടു 9 പുറത്തോട്ടെടുത്താൽ ബാക്കി 1 വരും. പ്ലസ് ഇവിടുന്നും 3 റേസ് ടു 9 എടുത്താൽ ബാക്കി 1 വരും. അപ്പോൾ ഇങ്ങനാവും ഉത്തരം. എന്ന് വെച്ചാൽ അത് നിങ്ങൾ ഗുണിച്ച് നോക്ക്, തിരിച്ച് ഗുണിച്ച് നോക്ക്. അതാണ്ട് നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നും, പക്ഷേ 3 റേസ് ടു 9 × 1 ഇത് കിട്ടത്തില്ലയോ? പ്ലസ് 3 റേസ് ടു 9 × 1 ഇത് കിട്ടത്തില്ലയോ? പിന്നെ 3 റേസ് ടു 9 × ഇത് കിട്ടും കേട്ടോ. ഇതിനെ വലിയ രൂപത്തിൽ എഴുതുമ്പോൾ ഇതും, ഇതിനെ ചുരുക്കി കഴിഞ്ഞാൽ ഇങ്ങനെയാവും എന്ന് മനസ്സിലാക്കുക. ഈസ് ഈക്വൽ ടു 9 റേസ് ടു n എന്നാവും. ഓക്കെ, അപ്പോൾ കോമൺ ആയിട്ട് എടുക്കുന്നതെന്ന് ഓർത്തിരിക്കുക കേട്ടോ. കോമൺ ആയിട്ട് എടുക്കുകയെന്ന് വെച്ചാൽ ഇതിനെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? 3 റേസ് ടു 9 കൊണ്ട്. ഇതിനെയും 3 റേസ് ടു 9 കൊണ്ട്. അപ്പോൾ 3 റേസ് ടു 9 3 റേസ് ടു 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1. അടുത്ത 3 റേസ് ടു 9 3 റേസ് ടു 9 ഈ 1 കിട്ടി. അടുത്ത് ഇതിനെയും 3 റേസ് ടു 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഈ 1. അപ്പോൾ നിങ്ങൾ ആ ഫ്രണ്ടിലോട്ട് ഈ 3 റേസ് ടു 9 എടുത്തിട്ട് ഈ ഓരോന്നിനെയും ഇതുകൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്താൽ അപ്പോൾ അകത്ത് ഉത്തരം കിട്ടും, 1 പ്ലസ് 1 പ്ലസ് 1 എന്ന് കിട്ടി. ഇനി ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, 3 റേസ് ടു 9 × 3 എന്ന് ഇതിൽ കൂടെ 1 3 ഒന്നുകൂടെ കൂട്ടിയാൽ 3. 3 റേസ് ടു 9 × 3 റേസ് ടു എത്രയാണ്? 1 അല്ലയോ. ഈസ് ഈക്വൽ ടു ഇതെന്തോ 9 റേസ് ടു n. അത് ഓക്കെ അല്ലോ. ഇനി ഇതിൻ്റെ ഉത്തരം എന്തുവാണ്? ഈ 9 ഒന്നുകൂടെ കൂട്ടിക്കൂടെ 3 റേസ് ടു 10 അല്ലയോ. ഈസ് ഈക്വൽ ടു ഇനി ഈ 9 എങ്ങനെ എഴുതാം? നിങ്ങൾക്കറിയാം 9 എന്ന് പറഞ്ഞാൽ ഏതിൻ്റെ സ്ക്വയറാണ്? 3 സ്ക്വയർ അല്ലേ. അപ്പം 9 സ്ഥാനത്ത് എനിക്ക് എന്ത് എഴുതാം? 3 സ്ക്വയർ. അതിൻ്റെ മുകളിൽ കൂടെ എന്തുണ്ട്? ഒരു n ഇല്ലയോ. അപ്പം 3 റേസ് ടു 2 ദ ഹോൾ റേസ് ടു n. 3 റേസ് ടു 2 ദ ഹോൾ റേസ് ടു n ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം? ഗുണിക്കണം. അത് നിങ്ങളുടെ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ പാഠത്തിലുണ്ട്. അപ്പോൾ 2 റേസ് ടു 3 ദ ഹോൾ സ്ക്വയർ വന്നാൽ എന്ത് ചെയ്യും? ഈ 3 ഇവിടെ ഗുണിക്കും. 2 റേസ് ടു 6 ഏതാ എൻ്റെ ഇക്വേഷൻ? a റേസ് ടു m ദ ഹോൾ റേസ് ടു n വന്നാൽ a റേസ് ടു m × n ചെയ്യും. അതുപോലെ ഇവിടെ 3 റേസ് ടു 10 ഈസ് ഈക്വൽ ടു 3 റേസ് ടു 2 × n. എന്ത് വരും? 2 × n 2n. 2 × n അല്ലേ. 2 എന്നുമായിട്ട് ഗുണിച്ചാൽ എന്ത് വരും? 2n. അപ്പോൾ ഇവിടെ 3 3 വന്നു. അങ്ങനെയാണെങ്കിൽ 10 എന്തിന് തുല്യമാണ്? 2n തുല്യമാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, 2n ഈസ് ഈക്വൽ ടു 10 എന്ന് എഴുതാം. 2n ഈസ് ഈക്വൽ ടു 10. ദെയർഫോർ n ഈസ് ഈക്വൽ ടു 10 ഗുണിതം 2 ഇപ്പുറത്ത് പോകുമ്പോൾ എന്താവും? ഭാഗം 2. ഈസ് ഈക്വൽ ടു എന്ത് വരും ആൻസർ? 5 എന്ന ഉത്തരം കിട്ടും. അപ്പോൾ n ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 5 എന്ന് പറഞ്ഞ ഉത്തരം കിട്ടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
ഇപ്പം തുടർന്നും വീഡിയോസ് ലഭിക്കുന്നതിന് ന്യൂജൻ മാക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ആ ബെല്ലൈക്കണും കൂടെ നിങ്ങൾ ഓൾ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതാണ്.